ബിഷപ്പ് മാർ മാത്യു ആനിക്കുഴിക്കാട്ടിലിന്റെ അന്ത്യം ഇന്ന് രാവിലെ ഒന്നരയോട് കൂടിയായിരുന്നു. അദ്ദേഹം പുലർച്ചെ കോലഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത എത്തിയത്. ദീർഘകാലമായി വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഇപ്പോൾ ജോഷി കുര്യനും നവീൻ വർഗീസും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ജോഷിയിലേക്ക്. ജോഷി, ബിഷപ്പിന്റെ വിയോഗ വാർത്ത ഏറെ ഞെട്ടലോടെയായിരിക്കും. ഒരു ഏറ്റവും വിഷമിപ്പിച്ചിട്ടുണ്ടാവുക കുടിയേറ്റ കർഷകരെ ആയിരിക്കും, കാരണം മണ്ണിന്റെ മക്കൾക്ക് വേണ്ടി എന്നും നിലപാടെടുത്തിട്ടുള്ള അവരുടെ അധ്യക്ഷനെയാണ്, നേതാവിനെയാണ് അവർക്ക് നഷ്ടമാകുന്നത്. എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? എന്താണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? പുലർച്ചെ 1:38 ഇടുക്കി രൂപതയുടെ പ്രഥമ ബിഷപ്പായിരുന്ന ബിഷപ്പ് മാത്യു ആനിക്കുഴിക്കാട്ടിലിന്റെ വിയോഗം ഉണ്ടായത്. ദീർഘ നാളായി അദ്ദേഹം വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാവുകയും പുലർച്ചെയോടുകൂടി മരണം സ്ഥിരീകരിക്കുകയുമായിരുന്നു. മൃതദേഹം ഇപ്പോൾ മൂവാറ്റുപുഴയിലാണ് ഉള്ളത്. സംസ്കാര ചടങ്ങുകളുടെ കാര്യത്തിൽ കൂടിയാലോചനകൾ നടക്കുന്നതേയുള്ളൂ. ഈ ലോക്ക്ഡൌൺ കാലമായതിനാൽ എങ്ങനെ വേണം എന്ന് സംബന്ധിച്ച് ചില ആലോചനകൾ നടക്കുന്നു. മിക്കവാറും വാഴത്തോപ്പിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. പക്ഷെ അക്കാര്യത്തിൽ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ അറിയിപ്പ് വരേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയിലെ കർഷക പ്രസ്ഥാനങ്ങളുടെ, കുടിയേറ്റ കർഷകരുടെ, മണ്ണിന്റെ മക്കൾ വാദം അടക്കം ഉയർത്തിയ പ്രധാനപ്പെട്ട ബിഷപ്പ് എന്ന നിലയിൽ കൂടിയാണ് മാത്യു ആനിക്കുഴിക്കാട്ടിലിനെ ഓർക്കുക. പ്രത്യേകിച്ചു കടപ്പളാമറ്റംകാരനായി ജനിക്കുകയും അതിനുശേഷം ഇടുക്കിയിലേക്ക് കുടിയേറുകയും ചെയ്ത ബിഷപ്പ് മാത്യു ആനിക്കുഴിക്കാട്ടിലിനെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയിലെ കർഷകരുടെയും കുടിയേറ്റ കർഷകരുടെയും ഒക്കെ പ്രശ്നങ്ങൾ വളരെ കൃത്യമായി അറിയാവുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ 2013 ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ കലാപം ഉണ്ടായ ഒരു ഘട്ടത്തിൽ, വലിയ കോലാഹലം ഉണ്ടായ ഒരു ഘട്ടത്തിൽ കർഷകർക്കൊപ്പം നിൽക്കുകയും പരസ്യമായി തന്നെ സർക്കാരിനെയും മറ്റും വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു ഒക്കെ തന്നെ നാം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന ഇടുക്കിയിലെ കർഷക പ്രസ്ഥാനത്തിന് രൂപം നൽകുകയും പരസ്യമായി രംഗത്തെത്തുകയും, പ്രത്യേകിച്ചും PT തോമസ് അടക്കമുള്ള അന്നത്തെ MP അടക്കമുള്ള ആളുകൾ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ അനുകൂലിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്ന ഒരു ഘട്ടത്തിൽ അവർക്കെതിരെ പരസ്യമായി നിലപാടെടുക്കുകയും ചെയ്തു എന്നതുകൂടിയായിരുന്നു മാത്യു ആനിക്കുഴിക്കാട്ടിലെ വാർത്തകളിൽ അധികം ശ്രദ്ധേയനാക്കിയത്. പിന്നീട് ഒരിക്കൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തെത്തിയ ഡീൻ കുര്യാക്കോസിനെ ബിഷപ്പ് ഹൗസിൽ വെച്ച് പരസ്യമായി തന്റെ നിലപാട് പറയുകയും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ച് പറയുകയും ചെയ്തു വഴിയൊക്കെ തന്നെ അദ്ദേഹം വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇടുക്കിയിലെ കർഷക പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് തന്റെ നിലപാടുകൾ എക്കാലവും പറയുന്നതിന് അദ്ദേഹം മുൻപന്തിയിലായിരുന്നു. പ്രത്യേകിച്ചും സർവ്വ മലബാർ സഭാ നേതൃത്വം പല ഘട്ടങ്ങളിലും ബിഷപ്പിന്റെ നിലപാടുകളോട് യോജിച്ചിരുന്നില്ല. പല ഘട്ടങ്ങളിലും അദ്ദേഹത്തെ താക്കീത് ചെയ്യുകയും മറ്റും ചെയ്തിരുന്നു. പക്ഷേ ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇടുക്കിയിലെ കർഷകർക്ക് വേണ്ടി, കുടിയേറ്റക്കാർക്ക് വേണ്ടിയൊക്കെ തന്നെ നിരവധി ഇടയലേഖനങ്ങളിലൂടെ പരസ്യമായി തന്നെ നിലപാട് അറിയിച്ചുകൊണ്ട് രംഗത്തെത്തി എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. ഇടുക്കിയിലെ കർഷകരൊക്കെ തന്നെ, പ്രത്യേകിച്ചും കത്തോലിക്ക ഭൂരിപക്ഷ മേഖലകളിലടക്കം, വലിയ ശക്തമായ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് വലിയ പിന്തുണയും സ്വീകാര്യതയും കിട്ടി എന്നുള്ളത് കൂടിയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഇത് മാത്രമല്ല, പല ഘട്ടങ്ങളിലും സഭാപരമായ നിലപാടുകൾ തുറന്നു പറയുന്നതിൽ ആർജവം കാണിച്ച ബിഷപ്പ് എന്ന നിലയിൽ കൂടിയാവും ഒരുപക്ഷെ മാത്യു ആനിക്കുഴിക്കാട്ടിലിനെ ചരിത്രം അടയാളപ്പെടുത്തുക. പ്രത്യേകിച്ചും ഈ കത്തോലിക്ക കുടുംബങ്ങളിൽ ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ ആവശ്യമില്ല എന്നുള്ളൊരു പരസ്യ നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. പിന്നീട് പല ഘട്ടങ്ങളിലും പ്രത്യേകിച്ചും വൈദികരെയും കന്യാസ്ത്രീകളും അടക്കമുള്ള ആളുകളെ വീടുകളിൽ വെച്ച്, മക്കളുടെ മുമ്പിൽ വെച്ച് മാതാപിതാക്കൾ അധിക്ഷേപിക്കരുത് തുടങ്ങിയ രീതിയിലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ഇടയ ലേഖനങ്ങളും മറ്റും പല ഘട്ടങ്ങളിലും പല വിവാദങ്ങൾക്കിടയിലും ചർച്ച ചെയ്യപ്പെട്ടതാണ്. പക്ഷേ ഇടുക്കിക്കാരൻ കടപ്പളാമറ്റത്ത് ജനിച്ചുവെങ്കിലും ഒരു കുടിയേറ്റക്കാരനായി ഇടുക്കിയിലെത്തുകയും ഇടുക്കിയുടെ മണ്ണിന്റെ ഗന്ധമറിയുകയും ഇടുക്കിയിലെ കർഷകരുടെ ദുഃഖമറിയുകയും ഒക്കെ ചെയ്ത എന്ന ആളെന്ന നിലയിൽ കൂടിയാണ് അവർക്ക് വേണ്ടി പരസ്യമായ നിലപാടെടുക്കുകയും ഹൈറേഞ്ച് സംരക്ഷണ സമിതി പോലുള്ള ഒരു സംഘടനയുടെ രക്ഷാധികാരിയായി രംഗത്തെത്തുകയും തന്റെ പരസ്യമായ നിലപാടുകളിലൂടെ അവർക്കിടയിൽ സജീവ സാന്നിധ്യമാവുകയും ചെയ്തത് എന്നുകൂടിയാണ് നാം ശ്രദ്ധിക്കുന്നത്. എന്തായാലും അവർക്കെല്ലാം പ്രിയപ്പെട്ട മാത്യു ആനിക്കുഴിക്കാട്ടിലെ വിയോഗ വാർത്തയാണ് ഇന്ന് രാവിലെ ഇപ്പോൾ പുറത്തുവരുന്നത്. ശരിയാണ് ജോഷി സൂചിപ്പിച്ചതുപോലെ, പറഞ്ഞ വാക്കുകളും ഇടയലേഖനങ്ങളും ഒക്കെ വിവാദങ്ങൾക്ക് തിരികൊളുത്തുമ്പോഴും പറഞ്ഞത് മാറ്റി പറയാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. എപ്പോഴും തന്റെ നിലപാടിൽ ഉറച്ചുനിന്ന് അത് മാധ്യമങ്ങൾക്ക് മുന്നിലായാലും അത് ആവർത്തിക്കാൻ അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ ഒരു ധൈര്യം, അതൊക്കെയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി നിർത്തിയത്. നവീൻ വർഗീസ് നമുക്കൊപ്പം ചേരുകയാണ് മൂവാറ്റുപുഴയിൽ നിന്നും. നവീൻ വർഗീസ്, ബിഷപ്പിന്റെ വിയോഗ വാർത്ത ഏറെ ദുഃഖത്തോടെ വിശ്വാസികൾ അറിഞ്ഞു വരുന്നതേയുള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം എവിടെയാണ് ഉള്ളത്? ലോക്ക്ഡൌൺ കാലമായതിനാൽ സംസ്കാര ചടങ്ങുകൾ ഒക്കെ സംബന്ധിച്ചുള്ള ആലോചനകൾ ഇപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്?
സുജയ, മൃതദേഹം ഇപ്പോൾ മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്ററിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എനിക്ക് വശത്തായി കാണുന്ന ഈ മോർച്ചറിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. മെയ് 4 ശേഷം ലോക്ക്ഡൌൺ മെയ് 3 തീർന്നാൽ, അതിനുശേഷം നിയന്ത്രണങ്ങൾ ഇളവ് വന്നാൽ അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കാനാണ് ഇപ്പോൾ രൂപത തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരും അതുപോലെ തന്നെ സീറോ മലബാർ സഭ കർദിനാൾ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരിയുമായിട്ടെല്ലാം കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും സംസ്കാരത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. എങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് മെയ് 4 ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. അദ്ദേഹത്തിന്റെ സ്വദേശമായ എല്ലക്കല്ലിലെ ഇടവകപ്പള്ളിയിലായിരിക്കും സംസ്കാരം നടക്കുകയെന്നാണ് ഈ ഘട്ടത്തിൽ അറിയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ഇന്ന് പുലർച്ചെ 1:38 കോലഞ്ചേരിയിലെ ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. വൃക്കരോഗത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ആദ്യം അടിമാലിയിൽ ആശുപത്രിയിലായിരുന്നു, പിന്നീട് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് 1 April കോലഞ്ചേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 3 ആഴ്ചയോളമായി കോലഞ്ചേരിയിൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലായിരുന്നു അദ്ദേഹം ചികിത്സയിലായിരുന്നത്. ഇന്ന് പുലർച്ചെ വീണ്ടും രോഗം മൂർച്ഛിക്കുകയും 1:30 മരണം സംഭവിക്കുകയായിരുന്നു. രാവിലെ ഇടുക്കി രൂപത മെത്രാൻ ജോൺ നെല്ലിക്കുന്നിൽ അടക്കമുള്ളവർ ഇവിടെ എത്തിയതിനു ശേഷമാണ് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയത്. എന്തായാലും സംസ്കാര ചടങ്ങുകളെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം വരുന്നുള്ളൂ. സുജയ പറഞ്ഞതുപോലെ തന്നെ ഇടുക്കിയിലെ കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു മാത്യു ആനി കുഴിക്കാട്ടിൽ. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എല്ലാവരും ഈ മരണ വാർത്ത അറിഞ്ഞു വരുന്നതിലുള്ള വിയോഗ വാർത്തയോട് ഏറെ ദുഃഖകരമായിട്ടാണ് എല്ലാവരും തന്നെ പ്രതികരിക്കുന്നത്. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ഈ സംസ്കാര ശുശ്രൂഷകൾ എപ്പോൾ നടക്കുമെന്നുള്ളതിനെ കുറിച്ചാണ്. എന്തായാലും പൊതുദർശനത്തിന്റെ കാര്യത്തിൽ ഈ ലോക്ക്ഡൌണിൽ നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം. നവീൻ, നേരത്തെ ജോഷി കുര്യനും വിവരങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. അപ്പോൾ ജോഷി സൂചിപ്പിക്കുകയായിരുന്നു മണ്ണിന്റെ മക്കളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടം, കർഷക സമരങ്ങളിലെ നിലപാട്, പ്രത്യേകിച്ചും ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്ക് ഒരു നാഥനില്ലാതായി മാറുന്ന ഒരവസ്ഥ, പ്രത്യേകിച്ചും ഇടുക്കിയിൽ ഈ പ്രളയത്തിന് ശേഷമുള്ള ഒരു തിരിച്ചുവരവിന്റെ കാര്യമുണ്ട്. ഈ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളുടെ കാര്യത്തിലൊക്കെ ഇത്രയും ഉറച്ച നിലപാടെടുത്ത ഒരു നേതൃത്വം നഷ്ടമാകുന്ന ആ ഒരു വിഷമം കുടിയേറ്റക്കാർക്ക് പ്രത്യേകിച്ചും കൂടുതലായിരിക്കില്ലേ അദ്ദേഹത്തിന്റെ ഈ വിയോഗത്തോടെ? തീർച്ചയായിട്ടും ഇടുക്കിയിൽ അവസാന കാലത്തും അദ്ദേഹം രോഗബാധിതനാകുന്നതിന് മുമ്പ് വരെ, കഴിഞ്ഞ ഒക്ടോബർ വരെ അദ്ദേഹം ഈ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും എല്ലാം സജീവമായിരുന്നു. ഇടുക്കിയിൽ ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്ത ആ നിയമത്തിനെതിരെയും പൊതുവേദികളിൽ അദ്ദേഹം ശക്തമായിട്ടുള്ള ശബ്ദമുയർത്തിയിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിലാണ് നമ്മൾ മനസ്സിലാക്കുന്ന അദ്ദേഹം അവസാനമായി ഒരു പൊതുവേദിയിലെത്തിയത്. അന്ന് ഇടുക്കിയിൽ ഭൂപതിവ് ചട്ടം ഭേദഗതി കൊണ്ടുവന്ന സമയമായിരുന്നു. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണവും സമരങ്ങളുമായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നയിച്ചിരുന്നത്. ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മണ്ണിന്റെ മക്കൾ വാദം, അതുപോലെ തന്നെ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ വന്ന ആ ഒരു സമയത്താണ് അദ്ദേഹത്തിന്റെ ഉറച്ച ശബ്ദം ഇടുക്കിയിൽ കത്തോലിക്ക വിശ്വാസികളുടെയും ഇടുക്കിയിലെങ്ങും കുടിയേറ്റ കർഷകരുടെ ഇടയിൽ ശക്തമായി ഉയർന്നു കേൾക്കുന്നത്. ഒരു കാരണവശാലും ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളെ അനുകൂലിക്കാനാകില്ല. അതിനെതിരെ വിശ്വാസികളെയും അതുപോലെ തന്നെ ഇടുക്കിയിലെ പൊതുസമൂഹത്തെയും ഒന്നാകെ അണിനിരത്തുന്നതിൽ മാത്യു ആനി കുഴിക്കാട്ടിൽ നിർണായക പങ്കുവച്ചു. ഒപ്പം തന്നെ നേരത്തെ ജോഷി സൂചിപ്പിച്ചതുപോലെ തന്നെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനെതിരെ ശക്തമായ നിലപാടെടുത്തു. UDFന്റെ ഉറച്ച കോട്ടയാണ് ഇടുക്കി. പക്ഷേ 2014 ഇടുക്കിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വന്ന ജോയ്സ് ജോർജിനെ പിന്തുണർപ്പിച്ചു. ജോയ്സ് ജോർജ് 600,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഡീൻ കുര്യാക്കോസിനെ പരാജയപ്പെടുത്തുകയുണ്ടായി. അതിനുശേഷം 2018 അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് 2019 കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോഴേക്കും കാര്യങ്ങൾ മാറി വീണ്ടും ഡീൻ കുര്യാക്കോസ് ജയിക്കുന്നൊരു സാഹചര്യമുണ്ടായി. 2003 മുതൽ 2018 വരെയുള്ള